എണ്ണ വിലയിലുണ്ടാവുന്ന നേരിയ ഏറ്റക്കുറച്ചിലുകൾ പോലും ഇങ്ങേയറ്റത്തെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റുകളിലേക്ക് പ്രതിഫലിക്കുന്ന ഒന്നാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റുകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം UAE അടക്കമുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിയന്നയിൽ ചേർന്ന ഒപെക് പ്ലസ് യോഗവുമായി ബന്ധപ്പെട്ട് 2024 വരെ എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു കുറവ് കൂടി വരുത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി UAE പ്രതിദിനം 144,000 ബാരൽ എണ്ണയുടെ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യ പ്രതിദിനം 1,000,000 ബാരൽ എണ്ണയാണ് വെട്ടിക്കുറയ്ക്കുന്നത്, അതിൻ്റെ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും എണ്ണ വിലയുമായി ബന്ധപ്പെട്ട് പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ പറയുന്നത്. എണ്ണ വിലയിടിവ് പിടിച്ചു നിർത്താൻ, എണ്ണ വിലയിൽ സ്ഥിരത കൊണ്ടുവരാനാണ് ഇങ്ങനെ പ്രതിദിന ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക് രാജ്യങ്ങൾ സാധാരണ തീരുമാനിക്കാറുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ ഇത്തരത്തിലുള്ളൊരു ഘട്ടം അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് എണ്ണ വില പിടിച്ചു നിർത്താൻ വലിയ അളവിൽ സഹായകമായില്ല എന്ന് കണ്ടതോടെയാണ് വീണ്ടും ഒരു പ്രൊഡക്ഷൻ കട്ട് അവർ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും എണ്ണ വിലയിൽ, ഇന്ധന വിലയിലൊക്കെ ഇത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ കുടുംബ ബജറ്റുകളിലേക്ക് താമസിയാതെ എത്തും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് ആദ്യം പറയാനുള്ളത്. ജൂലൈ മാസത്തിലെ ഇന്ധനവില ഇനി UAE പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ കട്ടിൻ്റെയൊക്കെ പ്രതിഫലനം നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇനി കാര്യങ്ങൾ ഒന്നുകൂടി പിടിച്ച് ചിലവാക്കേണ്ട അവസ്ഥയിലേക്ക് സാധാരണക്കാരുടെയൊക്കെ കുടുംബ ബജറ്റുകൾ മാറുകയാണ്. അപ്പോൾ ആ ഒരു കരുതലും നീക്കവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 50 വർഷം പൂർത്തിയാവുന്ന ഈ ദിവസത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വലിയ രീതിയിൽ ഹാനികരമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കണക്കുകൾ പറയുന്നത് പ്രതി വർഷം 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ 10% മാത്രമാണ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കപ്പെടുന്നതെന്നാണ്. ബാക്കിയുള്ളവയൊക്കെ നമ്മുടെ പരിസ്ഥിതിയുടെ, ഭൂമിയുടെയൊക്കെ നാശത്തിന് കാരണമായി അതിങ്ങനെ നിലകൊള്ളുകയും ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ളവയുടെ റീസൈക്ലിങ്ങിന്, അല്ലെങ്കിൽ ഇവ കാര്യമായി ഉണ്ടാക്കാതിരിക്കാൻ ഓരോ രാജ്യങ്ങളും എടുക്കുന്ന നടപടികൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ആ രീതിയിലേക്ക് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന രാജ്യമാണ് UAE. അബുദാബിയിൽ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകളുടെയൊക്കെ നിരോധനം വന്നിട്ട് 1 വർഷം പൂർത്തിയാവുന്ന വേള കൂടിയാണ്. ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള പ്രതിഫലനമാണ് അബുദാബിയിലൊക്കെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി പലരും ചർച്ച ചെയ്യുന്നുണ്ട്. 1 വർഷം പൂർത്തിയാവുമ്പോൾ, അതായത് കഴിഞ്ഞ June 1, 2022 സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകളുടെ ബാൻ കൊണ്ടുവന്നത്, 1 വർഷത്തിനിപ്പുറം അബുദാബിയിൽ ആൾക്കാരുടെ ഈ ഷോപ്പിംഗ് കൾച്ചറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിനും ഇത് വലിയ അളവിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി സംരക്ഷകർ തന്നെ പറയുന്നത്. ഇപ്പോൾ അബുദാബിയിലൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കയ്യിലൊരു എക്സ്ട്രാ ബാഗ് കൂടി, ഷോപ്പിംഗ് ബാഗ് കൂടി കയ്യിൽ കരുതാൻ ആർക്കൊരു നാണക്കേടില്ല. മാത്രമല്ല, ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകൾ മാത്രമല്ല, അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പരിസ്ഥിതി ചിന്തകൾ കൂടുതൽ കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനും രക്ഷിതാക്കളടക്കം, സ്കൂളുകളടക്കം, അധ്യാപകരടക്കം ശ്രദ്ധിക്കുന്ന അവസ്ഥ ഇപ്പോൾ വളരെയധികം സജീവമായി വരുന്നുണ്ട്. സ്വാഗതാർഹമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗുകളുടെ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ നിരോധനം വന്ന് 1 വർഷം പിന്നിടുമ്പോൾ അബുദാബിയിലും UAE വിവിധ എമിറേറ്റുകളിലും ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കേറെ പ്രതീക്ഷ പകരുന്നത്. UAE മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഫുട്ബോൾ മത്സരങ്ങളുടേതടക്കം സംപ്രേഷണം പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ബീൻ സ്പോർട്സ് ചാനലുകൾ വഴിയാണ്. എന്നാൽ UAE ഇത്തരം ഫുട്ബോൾ മത്സരങ്ങളുടേതടക്കം സംപ്രേഷണം ബീൻ സ്പോർട്സ് ചാനലുകളിലൂടെ കാണുന്നത് ഇനിയൊരല്പം പ്രയാസകരമായിരിക്കും. എത്തീസ് സലാത്തിന് പിന്നാലെ ഡൂ നെറ്റ്വർക്കിലും ബീൻ സ്പോർട്സ് ചാനലുകൾ കിട്ടിയേക്കില്ല. July 1 ഇതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്ന് ഡൂവും ഇപ്പോൾ ഉപഭോക്താക്കളെ അറിയിക്കുന്നുണ്ട്. June 1 എത്തിസലാത്തിൽ ഓൾറെഡി ബീൻ സ്പോർട്സ് ചാനലുകൾ ഇപ്പോൾ കിട്ടുന്നില്ല. വാണിജ്യപരമായിട്ടുള്ള കാരണങ്ങളാണ്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് എത്തിസലാത്ത് ഉപഭോക്താക്കളെ അറിയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഡൂ നെറ്റ്വർക്കിലും ബീൻ സ്പോർട്സ് ചാനലുകൾ ലഭ്യമാവില്ല എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമായിരിക്കുന്നത്. ശനിയാഴ്ച ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ നടക്കാൻ പോവുകയാണ്. ഒട്ടനവധി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫുട്ബോൾ മത്സരങ്ങളുടെ നേരിട്ടുള്ള സംപ്രേഷണം ഇനി എങ്ങനെയാണ് കാണുന്നത് എന്നതടക്കമുള്ള
ആശങ്കയിലാണ് ഫുട്ബോൾ ആരാധകർ. ഇതൊക്കെ പറയുമ്പോഴും സൗദി അറേബ്യയിൽ ഫുട്ബോൾ വസന്തത്തിൻ്റെ നാളുകളാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പിന്നാലെ മെസ്സിയും സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബിലേക്ക് എത്തും എന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് അൽ ഹിലാൽ ക്ലബിലേക്ക് മെസ്സി എത്തും, 48 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത, അന്തിമ തീരുമാനമുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ സൗദി മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. PSG മെസ്സിയുടെ കരാർ അവസാനിക്കുകയാണ്. ഇപ്പോൾ അൽ ഹിലാൽ ക്ലബിൻ്റെ പ്രതിനിധികൾ പാരീസിലുണ്ട്, മെസ്സിയുമായി അവസാനവട്ട ചർച്ചകളിലാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സൗദി മാധ്യമങ്ങൾ നൽകുന്നത്. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രതിവർഷം $40 കോടി കരാറിലാണ് മെസ്സി ഒപ്പിടുക എന്നാണ് അറിയുന്നത്. അങ്ങനെയൊക്കെ വന്നാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇങ്ങനെ ഒരു കരാർ ഒപ്പിടുന്ന താരം എന്നുള്ള ഒരു ഖ്യാതി കൂടിയാണ് മെസ്സിക്ക് കൈവരുക. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽനാസർ ക്ലബ്ബിൽ എത്തിയതിലെയും വലിയ പ്രതിഫല തുകയാണ് മെസ്സിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സൗദി പ്രൊഫഷണൽ ലീഗിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പിന്നാലെ സൂപ്പർ താരം മെസ്സി കൂടി എത്തുമ്പോൾ അത് ഫുട്ബോൾ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, സൗദി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിൻ്റെ മൊത്തം ഫുട്ബോൾ സ്വപ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.